ഈ നമ്മൾ ഈ സഞ്ജു സാംസന്റെ ആ സന്തോഷ പ്രകടനം സഞ്ജു ചെത്തേന്റെ സന്തോഷ പ്രകടനം നമ്മൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് ഷോൺ റോജർ ഒക്കെ പറയുന്നത്? എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ആഹ്ലാദമുള്ള നിമിഷം തന്നെയാണ്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്ന ഒരു കടുത്ത സഞ്ജു ആരാധകൻ നിലയിൽ കൂടി. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഷോൺ റോജറാണ്. ഷോൺ റോജർ കേരള രഞ്ജി താരമാണ്. സഞ്ജുവിനൊപ്പം രഞ്ജി ടീമിൽ, സഞ്ജു ക്യാപ്റ്റനായ രഞ്ജി ടീമിൽ കളിച്ച താരമാണ്. കഴിഞ്ഞ സീസണിൽ, കഴിഞ്ഞ മുമ്പത്തെ സീസൺ അല്ലേ, മുമ്പത്തെ സീസൺ മാത്രമല്ല, ഷോണ് മറ്റൊരു പ്രതീക്ഷയാണ്, കേരളത്തിന്റെ മലയാളികളുടെ പ്രതീക്ഷയാണ്. രഞ്ജി ടീമിലേക്ക് ഷോൺ എത്തിക്കഴിഞ്ഞു. ഇനി സഞ്ജുവിന്റെ പിൻഗാമിയായി ഷോൺ ഐ പി എൽ ടീമുകളിലും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ എത്തുന്ന കാലം വിദൂരമല്ല. ജൂനിയർ ഇന്ത്യ, അണ്ടർ 19 ഒക്കെ കളിച്ചിട്ടുള്ള ഇന്ത്യയുടെ താരം കൂടിയാണ് ഷോൺ റോജർ. ഷോണിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു ബാറ്റ്, ആ ബാറ്റ് എന്തെന്ന് ഷോൺ തന്നെ പറയും. ആ ക്യാമറയിൽ കാണിക്കുകയും ചെയ്തു. ആരുടെ ബാറ്റാണ് ഷോൺ? ഇത് എനിക്ക് സഞ്ജു ചേട്ടൻ തന്ന ഒരു ബാറ്റാണ്. ഞാൻ ഈ കൊല്ലം സ്റ്റേറ്റ് മാച്ച് കളിക്കാൻ മുമ്പ് എനിക്ക് കിട്ടിയ ഒരു ബാറ്റാണ്. ഈ ബാറ്റ് വെച്ച് ഏകദേശം ഒരു 3.5 സെഞ്ചുറീസ് എനിക്ക് ഈ സീസണിൽ അടിക്കാൻ പറ്റി. ഹിമാചലും ആന്ധ്രയും പിന്നെ രാജസ്ഥാനായിട്ടും അടിക്കാൻ പറ്റി. സോ വളരെ ഒരു ലക്കി ബാറ്റ് തന്നെ പറയാം. സഞ്ജു കളിച്ചിട്ടുള്ള ബാറ്റാണ്. തീർച്ചയായും സഞ്ജു ചേട്ടൻ മറ്റേ കഴിഞ്ഞ രഞ്ജി ട്രോഫിയിലും സീസണിലും കളിച്ച ഐ പി എല്ലൊക്കെ കളിച്ച ബാറ്റാണിത്. അപ്പം എനിക്ക് സഞ്ജു ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത ബാറ്റാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ബാറ്റ് കിട്ടിയാണ്. ഈ ബാറ്റ് വെച്ച് റൺസ് അടിക്കാൻ പറ്റി. അതേപോലെ സഞ്ജു ചേട്ടൻ ആ ഒരു ബാറ്റും ആ ഒരു ബ്ലെസ്സിങ്ങും എന്റെ ഈ ബാറ്റിലുണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതിൽ ഷോൺ വരുമ്പോൾ ഒരുപക്ഷെ മലയാളത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ സഞ്ജു ആയിരുന്നു. സഞ്ജു എത്രത്തോളം ഇൻസ്പയർ ആയിട്ടുണ്ട് ഷോണിനെ പോലുള്ളവർ? തീർച്ചയായിട്ടും ഞാൻ ചെറുതിലെ കളി തുടങ്ങുന്ന തൊട്ട് തന്നെ ഞാൻ സഞ്ജു ചേട്ടൻ ഇൻസ്പിറേഷൻ ആയിട്ട് കാണും. ബിക്കോസ് കേരളത്തിൽ നിന്ന് സഞ്ജു ചേട്ടനൊരു ഫാൻസിനും വലിയൊരു ഇതാണ്, വികാരമാണ് നമുക്ക്. സോ ചേട്ടൻ്റെ ഒരുപാട് സപ്പോർട്ടും എന്നെ ഇപ്പോഴും ഒരുപാട് സപ്പോർട്ടും മെന്റർ പോലെയാണ് എന്നെ സഞ്ജു ചേട്ടൻ. സോ ഇപ്പോഴും ആ ഒരു ഗൈഡൻസ് സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് എൻ്റെ കളിയിലായാലും. എനിക്ക് ഇപ്പോൾ ഓരോ മാച്ചസിന് പോയാലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ള ഒരു പെർമിഷൻ എനിക്ക് സഞ്ജു ചേട്ടൻ്റെ ഒരു യങ്ങർ ബ്രദറായിട്ട് തന്നിട്ടുണ്ട്. സോ നല്ല ഒരു ഇതാണ്. സോ ഇനി മുന്നോട്ട് സഞ്ജുവിന്റെ ബാറ്റിംഗ് സ്റ്റൈലിൽ എന്താണ് ശരിക്കും ഷോണിന് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? ചേട്ടൻ എന്ന് വെച്ചാൽ ആ ഫിയർലെസ് അപ്രോച്ച് ഓഫ് ദ ബാറ്റിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള. ആ ഒരു റേഞ്ച് ഓഫ് ഷോട്ട്സ്, ആ റേഞ്ച് ഓഫ് ആ ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡാണ് നമ്മളെ യങ്സ്റ്റേഴ്സ് കണ്ട് ഇൻസ്പയർ ആവുന്നത്. അങ്ങനെയും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് ഇങ്ങനത്തെ സെഞ്ചുറി ഇപ്പം വേൾഡ് കപ്പ് T20 സെലക്ട് ആയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയൊരു ന്യൂസാണ് നമ്മളെ കേരള ഫാൻസിലും ഓൾ ഓവർ ദി ഇന്ത്യ ഫാൻസിലും വലിയൊരു ന്യൂസാണ്. നമുക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കും ഇനി അങ്ങനത്തെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് സഞ്ചുവേട്ടൻ തന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു റോൾ മോഡലാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി. സോ ഇത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ സഞ്ജു ചേട്ടൻ ഇനി മുന്നോട്ട് പോകുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സോ വിഷിംഗ് സഞ്ജു ചേട്ടൻ ഓൾ. ഷോൺ നല്ല ഫോമിലാണ് സഞ്ജു. ഈ 450 ഉണ്ട്, 400 റണ്ണോട് അടുക്കുന്നു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ സീസണിലെ കാഴ്ച. ആ ക്യാപ്റ്റന്റെയും ആ ഒരു ടീമിനെയും ഇക്കൊല്ലത്തെ റോള് വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട് മുമ്പത്തെ. ഇപ്പൊ ടീമിനെ ഫിനിഷിംഗ് ലൈനിൽ വരെ എത്തിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന സഞ്ജുവാണ്. സോ അത് കണ്ട് ഒരുപാട് ഇൻസ്പയർ ആയിരുന്നു. നമ്മൾ ഗെയിം ചേഞ്ച് ചെയ്യുന്ന എബിലിറ്റി, ആ ഒരു ഗെയിമിന്റെ ആ ഒരു തിങ്കിങ് ആ ഒരു ലെവൽനെസ്, അത് നമുക്ക് യങ്സ്റ്റേഴ്സിനെ കണ്ട് ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. സോ നല്ല ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ കാഴ്ചവെക്കുന്നത് ഐ പി എല്ലിൽ. ഋഷഭ് ടീമിലുണ്ടെങ്കിലും സഞ്ജു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. എന്നാലും പ്ലേയിംഗ് ആണ് വരുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു ഫോമിൽ വെച്ച് തീർച്ചയായിട്ടും എന്ത് വരാനാണ് ചാൻസ് കൂടുതൽ പ്ലേയിംഗ് ലെവലില്. നമ്മൾ ഇന്ത്യനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ വരുന്ന സീസണും ഈ വരുന്ന ഒരു വേൾഡ് കപ്പ് T20 എല്ലാം ഇന്ത്യ നന്നായി വിജയിക്കട്ടെ നമ്മൾ ആശ്വസിക്കുന്നു. അത് തന്നെയാണ്. സഞ്ജുവിന്റെ അനുജനാണ്. സഞ്ജുവിൽ വലിയ പ്രതീക്ഷ. സഞ്ജു എന്ന താരത്തെ കണ്ട് കളിച്ച് വന്ന ആളാണ്. സഞ്ജുവിനൊപ്പം കേരള ടീമിൽ, രഞ്ജി ട്രോഫി ടീമിൽ കളിച്ച ആളാണ്. ഇനി ഒരുപക്ഷെ ഇന്ത്യൻ ടീമിനും സഞ്ജു ക്യാപ്റ്റനായി വരുമെന്നൊക്കെ പ്രതീക്ഷ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീമിനും സഞ്ജുവിനൊപ്പം കളിക്കേണ്ട ആൾ കൂടിയാണ് ഷോൺ റോജർ. ഷോണാണ് ഇപ്പോൾ തന്റെ സഹോദരന്റെ തന്റെ ഒരു റോൾ മോഡലായി കാണുന്ന താരത്തിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള വേൾഡ് കപ്പ് ടീമിലേക്കുള്ള പ്രവേശനം. അതിന് സന്തോഷം പങ്കുവച്ച നമുക്കറിയാം, മലയാളികൾ ഉള്ളപ്പോൾ മാത്രമേ ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുള്ളൂ. 83 2007 പിന്നെ 2011 ഈ 2024 അത് ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഷോണിന്റെയും കുടുംബത്തിന്റെയും സന്തോഷം ഒപ്പം ചേർന്നുകൊണ്ട് നമുക്കും അത്തരം ഒരു ആശംസ സഞ്ജുവിന് നൽകാം. ശരി, വി വി അരുണാണ് ഷോൺ റോജർക്കൊപ്പം ചേർന്നത്. ഷോൺ റോജർ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള യങ് ടാലന്റ് ആണ് കേരള ടീമിൽ. ലലു, ഇപ്പോൾ ഷോൺ റോജർ സൂചിപ്പിച്ചതുപോലെ ഈ യങ്സ്റ്റേഴ്സ് ഞാൻ അരുൺ തുടരുന്നുണ്ട് തോന്നല്ലേ. അപ്പോൾ അരുൺ ഒരു നിമിഷം കൂടി ഷോണിനോട് ചോദിക്കുകയേ, ഈ 2020 ലോകകപ്പൊക്കെ ഒരു സ്വപ്നമാണല്ലോ. അപ്പോ സഞ്ജു സാംസൺ എത്തി, നേരത്തെ ശ്രീശാന്ത് 2020 ലോകകപ്പ് കളിച്ചു. ഈ സഞ്ജുവിന്റെ എന്ത് ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ സഞ്ജുവിന്റെ ഒരു രീതികൾ എന്തൊക്കെയാണ്, ഈ ഷോണിന് ഇഷ്ടപ്പെട്ട സംഭവം എന്താണ്, സഞ്ജുവിന്റെ ഒരു അഗ്രസീവ്നെസ് അല്ലാതെ?
അതിലേക്ക് വരാം. ക്രിക്കറ്റ് കളിക്കുവോ? കാണോ? സഞ്ജു സാംസൺ അറിയാമോ? സഞ്ജു സാംസൺ അറിയാമോ? അറിയില്ല. സഞ്ജു സാംസൺ അറിയാമോ? കേട്ടിട്ടുണ്ട്. കളി കാണാറില്ലേ? ക്രിക്കറ്റ്. ഇത് എല്ലാ ഫുട്ബോൾ ആരാധകരാണ്. നമുക്ക് ചെറിയൊരു പണി കിട്ടി നടന്നാലും ഷോണിലേക്ക് വരുമ്പോ, ഷോൺ ഈ സഞ്ജു എന്ന ക്യാപ്റ്റൻ പ്ലെയർ ഇപ്പൊ ഷോൺ പറഞ്ഞു, സാധാരണ ഫിയർലെസ് ആയിട്ടുള്ള അപ്രോച്ചാണ് സഞ്ജുവിന് ബാറ്റിംഗില്. സഞ്ജു പറയും പോലെ ബോള് വരട്ടെ അടിക്കുക എന്നുള്ളത്. ക്യാപ്റ്റൻസിയിൽ എന്താണ് സഞ്ജുവിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഷോണിന് തോന്നിയത്? ഐ തിങ്ക് എനിക്ക് ഞാൻ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ഭയങ്കര സ്മാർട്ട് തിങ്കറാണ്. ഭയങ്കര കാമായിട്ട് നല്ല രീതിയിൽ സിറ്റുവേഷൻ, ഇപ്പം നമ്മൾ കളിക്കാൻ എതിർ ടീമിൽ ആ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിലും വളരെ എല്ലാ പ്ലേയേഴ്സിനെ കാമായിട്ടും ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് സഞ്ജുവിന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അത് വളരെ നമ്മളെ പ്ലേയേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ പോയി കളിക്കാൻ പറയുമോ, അല്ലെങ്കിൽ നീ പോയി ഇതിനെ കളി കളിക്കണം അടിക്കണമെന്ന് പറയും, എങ്ങനെയാണ് സഞ്ജു പറയുന്നത്? ഇല്ല, നമ്മൾ ഇത്ര നാളെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്താണോ, നമ്മൾ ഇത്ര നാളെ ആ ലെവലെത്തിയത് എന്ത് എബിലിറ്റിയിലാണോ, ആ എബിലിറ്റി തന്നെ ഇവിടെ ഫോളോ ചെയ്യാനാണ് സഞ്ജുവിന്റെ ഒരു, നമ്മൾ വലിയതായിട്ട് വലിയ ഇതൊന്നുമില്ല, ഉപദേശമൊന്നുമില്ല. നിങ്ങളുടെ കളി നിങ്ങൾ പോയി എക്സ്പ്രസ് ബോളിന്റെ മെറിറ്റ് നോക്കി കളിക്കും. നിങ്ങളുടെ കളി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, അതാണ് സഞ്ജുവിന്റെ ഏറ്റവും വലിയ ഈ അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ഓരോ കളിച്ചു പോകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അതിൽ നിന്നാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത് ആസ് എ ബെറ്റർ പ്ലെയർ ആൻഡ് ആസ് എൻ ഇൻഡിവിജ്വൽ. ഈ ഫോൾട്ട് വരുമ്പോഴൊക്കെ ദേഷ്യപ്പെടാറുണ്ട്, വഴക്ക് പറയാറുണ്ടോ? ക്യാപ്റ്റനാണ്, ക്യാപ്റ്റന് ഉത്തരവാദിത്വം കൂടി ഉണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നു. ഇല്ല, ഇതുവരെയായിട്ട് എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കളിയിലാസി നമ്മൾ ദേഷ്യം അങ്ങനത്തെ ഒന്നും ഇല്ല. അത് കളിയിൽ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റ് ചിലപ്പോൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് നമ്മൾ സ്പോർട്സിൽ അത് എന്തോ ആർക്കും അത് സംഭവിക്കുക. അത് നമ്മൾ ആ ഒരു സ്പോർട്സ് ഫീൽഡിൽ മാത്രമേ നമ്മൾ എടുക്കുക. അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടും, ബിക്കോസ് അത്രയും നമ്മൾ കളി ജയിക്കുക എന്നൊരു വികാരത്തിലാണ് നമ്മൾ എപ്പോഴും കളിക്കുന്നത്. സോ കളിയിൽ നമ്മൾ എന്ത് നമ്മളത് ആ ഒരു സ്പോർട്സ് സ്പിരിറ്റിലെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ അതാണ് സഞ്ജു എന്ന ക്യാപ്റ്റനെയും സഞ്ജു എന്ന താരത്തെയും നമ്മളെ കൃത്യമായി അടുത്ത് കണ്ട് വിലയിരുത്തുകയാണ് ഷോൺ റോജർ. ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കാം സഞ്ജുവിൽ നിന്ന് നമുക്ക്. സഞ്ജു ഇപ്പോൾ ഇന്ത്യൻ വേൾഡ് കപ്പ് ടീമിൽ വരുന്നു, ഇനി ക്യാപ്റ്റൻസിയിലേക്ക് സഞ്ജു വരുന്നു. പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രവചിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഷോൺ വർദ്ധനെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ടീമിൽ, രഞ്ജി ടീമിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിൽ കളിച്ചു. ഇനി ലോകകപ്പ് ടീമായാലും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ മറ്റു മത്സരങ്ങളിലായാലും ഷോണും ഇന്ത്യൻ ടീമിലേക്ക് നടന്നടക്കുന്ന ദൂരം വിദൂരമല്ല, അത്ര അകലെയല്ല. ഷോണും ഇന്ത്യൻ ടീമിലേക്ക് വരും. നമുക്കൊരുപക്ഷെ അടുത്ത വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഷോൺ റോജറുടെ ഇന്റർവ്യൂ തന്നെ ഇന്ത്യൻ ടീമിൽ എത്തിയ താരത്തിനൊപ്പം സഞ്ജുവിന്റെ ടീമിൽ ഷോൺ കൂടി കളിക്കുന്ന ഇരട്ടി മധുരം നമുക്ക് ഒരുപക്ഷെ നുകരാൻ കഴിയും കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക്, കായിക പ്രേമികൾക്ക്. എക്സാക്ട്ലി, സഞ്ജുവിനെ പോലെ തന്നെ ഷോൺ റോജറും എത്തട്ടെ, കൂടുതൽ പ്രതീക്ഷയോടെ മലയാളി ക്രിക്കറ്റ് താരങ്ങൾ വളർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് വി വി അരുൺ ആൻഡ് ഷോൺ റോജർ. എന്താണെങ്കിലും